ഡ്രൈവിംഗ് പരിഷ്കരണ നടപടികൾക്കെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാനൊരുങ്ങി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് ഗതാഗത വകുപ്പ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതെന്ന പരാതി ലൈസൻസ് എടുക്കാനെത്തുന്നവർക്കും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കുമുണ്ട്. മെയ് 1 മുതൽ ഡ്രൈവിംഗ് പരിഷ്കരണം കൊണ്ടുവരാൻ വകുപ്പ് തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഡ്രൈവിംഗ് പരിഷ്കരണ നടപടികൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രതിഷേധം ഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഒരു MBIക്ക് കീഴിൽ ഒരു ദിവസം പരമാവധി 30 പേരെ മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റിന് അനുവദിച്ചാൽ മതിയെന്നാണ് തീരുമാനം. ഇത് ലൈസൻസ് ലഭിക്കാനുള്ള അവസരം മൂന്നിലൊന്നായി കുറയ്ക്കുമെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത്. നിലവിൽ ജില്ലയിലെ വിവിധ ട്രാൻസ്പോർട്ട് ഓഫീസുകളുടെ പരിധിയിൽ നിരവധി പേർക്കാണ് ഓരോ ദിവസവും ടെസ്റ്റിന് പങ്കെടുക്കാൻ അവസരമുള്ളത്. ദിവസം 120 വീതം ആളുകൾക്കാണ് അവസരം ലഭിക്കുന്നത്. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വിദേശത്ത് പോകാനും സർക്കാർ സർവീസുകളിൽ ഡ്രൈവറായി നിയമനം ലഭിക്കാനുമടക്കം നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷ നൽകുന്നത്. ലേണേഴ്സ് ടെസ്റ്റ് കഴിഞ്ഞ ശേഷം 3 മാസത്തോളം കഴിഞ്ഞാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് അവസരം ലഭിക്കുക. പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതോടെ ഇത് ഇനിയും വൈകും. ആധുനിക രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാണ് വകുപ്പ് തീരുമാനം. എന്നാൽ ഇതിനാവശ്യമായ ടെസ്റ്റ് ഗ്രൗണ്ടുകൾ പലയിടത്തുമില്ല. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.